മുസ്ലിം പേര് കേൾക്കുമ്പോൾ ഓക്കാനം വരുന്ന വെള്ളാപ്പള്ളി നടേശന് എന്തായാലും മുസ്ലിം ലീഗും ഉചിതമായ മറുപടി തന്നെ നൽകിയിരിക്കുന്നു. വെള്ളാപ്പള്ളി നടേശനും കെ സുരേന്ദ്രനും ഹിന്ദു ഐക്യവേദിക്കാരും ഒക്കെ ഇവിടെ കിടന്ന് ബഹളമുണ്ടാക്കിയെങ്കിലും ബിജെപിക്കാരുടെ പ്രിയപ്പെട്ട ആശാൻ എന്ന് തന്നെ അറിയപ്പെടുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഡോക്ടർ വി എം മുഹമ്മദ് പാഷയുടെ നിയമന ഉത്തരവിൽ ഒപ്പുവച്ചു. ഈ പറയുന്ന ഹിന്ദു ഐക്യവേദിക്കാരനും കെ സുരേന്ദ്രനും വെള്ളാപ്പള്ളി നടേശനും ഒക്കെ പറഞ്ഞ ആ വർഗീയ പ്രീണനം പിണറായി വിജയൻ നടത്തുന്നു, യോഗ്യതയില്ലാത്തയാളെ ഇതാ നിയമിക്കുന്നു, ശ്രീനാരായണനെ നിയമിക്കുന്നില്ല എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ ഗവർണർ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിഞ്ഞു. നമുക്കറിയാം അണുവിടവിടാതെ നിയമം പാലിക്കുന്ന കാര്യത്തിൽ കർശനമായി മുന്നോട്ട് പോകുന്ന ഒരാളാണ് ഈ ഗവർണർ. ഇവിടെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സംസ്ഥാന സർക്കാർ നിലപാട് സ്വീകരിച്ചപ്പോൾ അങ്ങനെയൊന്നും ഒരു സംസ്ഥാന സർക്കാരിന് നിലപാട് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ മഹാനാണ്. അതായത് നമ്മുടെ ഭരണഘടനയുടെ നൂലിഴ കീറി പരിശോധിക്കുന്ന ആൾ എങ്ങനെയെങ്കിലും ഈ സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ പറ്റുമോ എന്ന് ഗവേഷണം നടത്താൻ വേണ്ടി മാത്രം ഇങ്ങോട്ട് നിയോഗിക്കപ്പെട്ട ഒരാൾ, അയാൾക്ക് ഈ സർക്കാർ എടുത്ത തീരുമാനത്തിൽ കുറ്റമൊന്നും കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. അപ്പോഴും ഇവിടെ വെള്ളാപ്പള്ളി നടേശനും കെ സുരേന്ദ്രനും ഹിന്ദു ഐക്യവേദിക്കും വല്ലാതെ അങ്ങ് പൊള്ളുകയാണ്. പ്രശ്നം മുസ്ലിം ലീഗ് പറഞ്ഞതുപോലെ മുബാറക് പാഷ എന്ന് പറയുന്ന പേരാണ്. ആ പേര് കേൾക്കുമ്പോൾ ഹാലിളകുകയാണ്. മുസ്ലിം എന്ന് കേട്ടാലേ എന്തോ അസ്പൃശ്യ കക്ഷികളാണ് എന്നുള്ള തോന്നലുണ്ടാകുന്ന ഈ ബി ജെ പിക്കാരൻ്റെയും സംഘപരിവാറുകാരുടെയും അതേ മനോഭാവത്തിലേക്ക് വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ഒരു നേതാവ് കൂടി ചെന്ന് ചാടിക്കൊടുക്കുന്നു. അതല്ലെങ്കിൽ തന്നെ ഏതാണ്ട് ആ കയത്തിലാണ്, എവിടെയാണ് നിൽക്കുന്നത് എന്ന് പോലും അറിഞ്ഞുകൂടാ. മോനെ അവരുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു, അവിടെ നിന്ന് വല്ലതും കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ. സ്വന്തമായി പിണറായി വിജയനോട് ഒട്ടി നിൽക്കുന്നു. ഇനിയിപ്പോൾ സർക്കാരെങ്ങാനും മാറിപ്പോകുമോ എന്നുള്ളൊരു ഭയം കൊണ്ട് പിണറായി വിജയനെയും ഇടയ്ക്കിടെ കൊട്ടിക്കൊണ്ടിരിക്കുന്നു. കാരണം യു ഡി എഫുകാരുടെയും പ്രീതി പിടിച്ചു പറ്റണമല്ലോ. അത് യു ഡി എഫുകാരിൽ തന്നെ മുല്ലപ്പള്ളിയെയും സുധീരനെയും പോലുള്ള ആളുകളെ കണ്ടുകൂടാ. അവരൊക്കെ ആ സമുദായത്തിൽപ്പെട്ട ആളുകളാണ്, പക്ഷെ അവരെ ഒന്നും കണ്ടുകൂടാ. കൊള്ളാവുന്നുള്ള ആ സമുദായത്തിലുള്ള രാഷ്ട്രീയക്കാരെ ഒന്നും കണ്ടുകൂടാ. പിണറായി വിജയനെ പിന്നെ ഇങ്ങനെ താങ്ങി നിൽക്കുന്നത് സർക്കാരിൽ നിന്ന് വല്ലതുമൊക്കെ ഈ എസ് എൻ ഡി പി യോഗത്തിന് കിട്ടണമല്ലോ. മോനാണെങ്കിൽ ബി ജെ പിയുടെ പക്ഷം ചേർന്ന് നിന്നുകൊണ്ട് ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം ഈ പുനഃസംഘടനയിലെങ്കിലും ഒപ്പിച്ചെടുക്കാൻ പറ്റുമോ എന്ന് ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അത്തരത്തിൽ വൃത്തികെട്ട സമുദായ രാഷ്ട്രീയം, അങ്ങനെയാണ് അതിനെ പറയേണ്ടത്, സമുദായ രാഷ്ട്രീയം. സമുദായത്തെയും രാഷ്ട്രീയത്തെയും കൂട്ടിക്കെട്ടിക്കൊണ്ട് തങ്ങൾക്ക് എന്തെങ്കിലും ആനുകൂല്യം നേടിയെടുക്കാൻ കഴിയുമോ എന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശന് ഇത്രമേൽ വികലമായി മാത്രമേ ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ബോധ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ടാണ് മുബാറക് പാഷ എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ വെള്ളാപ്പള്ളിക്ക് ഓക്കാനം വരുന്നത്. വെള്ളാപ്പള്ളി ഇപ്പോഴും തിരിച്ചറിയാത്തൊരു കാര്യമുണ്ട്, ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങൾ ഒരു ജാതിക്കും അനുകൂലമായിരുന്നില്ല എന്ന്. ജാതി ഭ്രാന്ത് കാട്ടിയ സ്വന്തം സമുദായത്തിന്റെ മുഖത്ത് നോക്കി എനിക്കിത് സഹിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞയാളാണ് ശ്രീനാരായണ ഗുരുദേവൻ. ആ മനുഷ്യന്റെ പേരിൽ ഈ നാടൊരാദരം അർപ്പിക്കുമ്പോൾ അതിനെ അവഹേളിക്കാൻ, അതിനെ അടച്ചാക്ഷേപിക്കാൻ വെള്ളാപ്പള്ളി നടേശൻ ശ്രമിച്ചാൽ, സംഘപരിവാറുകാർ ശ്രമിച്ചാൽ, അതിനെ ഓക്കാനമെന്നല്ലാതെ മറ്റെന്താണ് പറയാൻ സാധിക്കുക? അതിന് ഈ പൊതുസമൂഹം പുച്ഛഭാവത്തോടു കൂടിയുള്ള മറുപടി മാത്രമേ നൽകുകയുള്ളൂ എന്ന് എന്തുകൊണ്ട് ഈ സമുദായ ആചാര്യന് ചിന്തിക്കാൻ സാധിക്കുന്നില്ല?